ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മാങ്ങാ കറി ഉണ്ടാക്കി നോക്കാം. മാങ്ങാ മപ്പാസ്, ചോറിനൊക്കെ കൂട്ടം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. വലിയ പുളിയില്ലാത്ത മാങ്ങയാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്, പറ്റുന്നത്ര തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഇനിയുള്ളത് ഒരു സവോളയാണ്, അതും അരിഞ്ഞെടുക്കാം നീളത്തിൽ തന്നെ. രണ്ട് പച്ചമുളക്, പിന്നെ ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും നീളത്തിൽ അരിയുന്നു. ഒരു കഷ്ണം ഇഞ്ചി, അതും നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ നല്ല പുളിയില്ലാത്ത മാങ്ങയാട്ടോ എടുത്തേക്കുന്നത്. അഥവാ മാങ്ങയ്ക്ക് പുളിയുണ്ടെങ്കിൽ ഒരു മാങ്ങ ഉപയോഗിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഞാനൊരു 1/4 സ്പൂണോളം ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യണം. ഇനിയിത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്കൊരു 15-30 മിനിറ്റോളം മാറ്റി വെക്കാം. നിർബന്ധമില്ല, ഞാനിപ്പോൾ തന്നെ ചെയ്തെടുക്കുകയാണ്, വെയിറ്റ് ചെയ്യുന്നില്ല. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത കൂട്ട് ഇട്ട് കൊടുക്കാം. അതിനാവശ്യമായ വേവിക്കാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, അങ്ങ് എല്ലാം മുങ്ങിക്കിടക്കുന്ന പോലെ ഒന്നും വേണ്ട, ഒന്ന് വേവാൻ വേണ്ടി മാത്രമുള്ള വെള്ളം. നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ 1/2 പാലും 2/2 പാലും വേണം, അതെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്തു. ഇനി വെള്ളം ഒന്ന് ഇച്ചിരി ഒന്ന് വറ്റിച്ചെടുക്കാം. മുഴുവനും വറ്റണം എന്ന് നിർബന്ധമില്ല. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 150-160 ml ഉണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളക്കട്ടെ, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരു 1-2 മിനിറ്റോളം ഒന്ന് തിളച്ചോട്ടെ. ഇപ്പം നന്നായിട്ട് കുറച്ച് നേരമായിട്ട് തിളക്കുന്നുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 150 ml ഉണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് ഉപ്പ് വേണമെന്നൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമ്മൾ 1/2 പാൽ ഒഴിച്ചു കഴിഞ്ഞ് കറി തിളപ്പിക്കുന്നില്ല. തിള വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫാക്കാം. തിളച്ചാൽ ചിലപ്പോൾ പിരിഞ്ഞു പോവും. ഇപ്പോൾ ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കി മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ട കടുക് താളിച്ചെടുക്കാം. ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കുന്നുണ്ട്, അതിലേക്ക് കടുകിടുന്നു. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചതച്ച മല്ലി, മുഴുവൻമല്ലി ഒന്ന് ചതച്ചെടുത്തതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം.
മല്ലി ഇല്ലാത്തവർക്ക് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കുഴയ്ക്കുകയും ചെയ്യാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതിനാണ് എനിക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.